അവതാരക ഇവിടെ പറഞ്ഞു, ടോവിനോ ഒരു പ്രതീകമാണ് യുവത്വത്തിൻ്റെ, പുതിയ ഭാവുകത്വത്തിൻ്റെ, മലയാള സിനിമയുടെ ഭാവിയുടെ ഒക്കെ. പക്ഷെ ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ എമ്പുരാൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയുള്ളൂ ടോവിനോ. വേണമെങ്കിൽ എനിക്ക് ജെറ്റ് ലാഗാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചടങ്ങിന് വരാതിരിക്കാം. അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മറുത്തു പറയാനും മാർഗമില്ല. പക്ഷേ ഫെഫ്കയോടും ഫെഫ്കയുടെ ഈ ഉദ്യമം പുതിയ പ്രതിഭകളെ ചേർത്തു പിടിക്കുന്ന ഈ ഉദ്യമത്തോടും ടോവിനോ കാണിച്ച ഈ പ്രതിബദ്ധതയ്ക്കും സ്നേഹത്തിനും ഫെഫ്ക എന്ന് ടോവിനോയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഞങ്ങളുടെ സ്നേഹം സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഷൂട്ടിന്റെ ഭാഗമായിട്ട് അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് രഞ്ജി സാറെ വിളിച്ച് ഇടയ്ക്കൊരു പരിപാടി ഉണ്ട് ഒരു തീർച്ചയായിട്ടും ഫെഫ്കയിൽ ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ കാണുമ്പോൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിലാണ് രഞ്ജി സാറ്. ഞങ്ങള് എന്താ പറയുക, ശരിക്കും ബോധയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഒരു അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു വോം ത്രൂഔട്ട് ആ സിനിമയുടെ സമയത്ത് കിട്ടുകയും തുടർന്ന് ഇപ്പോഴും ഓരോ തവണയും കാണുമ്പോൾ ആ സ്നേഹം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരാളാണ് രഞ്ജി സാറ്. അപ്പം അത് ബാക്കിയുള്ള എല്ലാവരുമായിട്ടും വളരെ അടുപ്പമുള്ള ഒരു ആളാണ് ഞാൻ. ഈ ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരുമായിട്ടും വളരെ കാലമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് ഞാൻ. അതിൽ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം കോൺടെസ്റ്റ് നടത്തിയപ്പോൾ അതിൻ്റെ ഈ സമ്മാനദാന ചടങ്ങിൻ്റെ ഭാഗമായിട്ട് എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. ഞാനും ഷോർട്ട് ഫിലിമിലൊക്കെയാണ് തുടങ്ങിയത്. അപ്പോൾ വേണമെങ്കിൽ എൻ്റെ നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് കരുതാം ഷോർട്ട് ഫിലിംസ് എന്തൊക്കെ നമുക്ക് നേരിട്ടത്. ഞാൻ ആദ്യമായിട്ട് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇന്ന് നിങ്ങളൊന്നും ചെയ്യുന്ന ഷോർട്ട് ഫിലിംസിൻ്റെ അത്രയും ക്വാളിറ്റിയുള്ള ഷോർട്ട് ഫിലിംസ് ഒന്നും ആയിരിക്കില്ല. അന്ന് ഞാനീ പറയുന്ന 2010-11 കാലഘട്ടത്തിൽ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് മാത്രം വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇന്ന് ഷോർട്ട് ഫിലിമിൽ തന്നെ ശരിക്കും പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ ഭയങ്കര നന്നായി ചെയ്യുന്ന, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനി അത് അടുത്ത സിനിമയിലിപ്പോൾ ഇനിയും നമ്മളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ തുടർന്ന് പോകാൻ പോകുന്ന അടുത്ത തലമുറയിലുള്ളവരും ഒക്കെ ആയിരിക്കാം ഇനി ഈ മുമ്പിലിരിക്കുന്നതും ഇന്നിവിടെ അവാർഡ് മേടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഈ ഒരു ഉദ്യമം തുടർന്ന് അങ്ങോട്ടും മലയാള സിനിമയുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കാത്തുസൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പങ്കെടുത്തിട്ടുള്ള വിജയിച്ചിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും വഴിയിൽ എവിടെയെങ്കിലും ഇനിയും കണ്ടുമുട്ടാം, തീർച്ചയായിട്ടും കണ്ടുമുട്ടേണ്ടി വരും. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും സമാധാനവും സംതൃപ്തിയും നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആ പറഞ്ഞവർക്ക് എനിക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ടോവിനോ.